ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രനോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് കേട്ടോ. സച്ചി, എൻ്റെ മകളുടെ വിവാഹം മുടങ്ങിയിരിക്കുന്നത് സത്യനും എൻ്റെ മകളുമായി എന്തൊക്കെ ബന്ധമുണ്ടെന്ന് നിൻ്റെ അമ്മ പറഞ്ഞു പരത്തിയത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ഇപ്പോൾ വിവാഹാലോചനയുമായി മറ്റുള്ളവരോട്ടും മുന്നിലോട്ട് പോകുമ്പോൾ ആളുകൾക്ക് സംശയമാണ്, വിവാഹം ഉറപ്പിച്ച പെണ്ണിൻ്റെ ഇത്ര പെട്ടെന്ന് ധൃതി പിടിച്ച് കല്യാണം നടത്തുന്നത് എന്തിനാണെന്നുള്ള ചോദ്യങ്ങളുമാവുന്നു. അപ്പോൾ അതിൽ കല്യാണം നടത്തുന്നത് ഈ ജോത്സ്യൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പക്ഷെ ആരും മനസ്സിലാക്കില്ല. എൻ്റെ കുഞ്ഞിനാണ് പേരുദോഷം വരുന്നത് എന്നൊക്കെയുള്ള വാക്കുകളായി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈ സമയം ഇന്ദ്രൻ അങ്ങനെ ഗോകുല് പറയാണ്, ഇന്ദ്ര നിൻ്റെ അമ്മ കാരണം ഒരുപാട് കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. എത്ര കാലമായി ഈ ഒരു വിഷമം ഞങ്ങൾ അനുഭവിക്കുന്നത്. ഒരു തെറ്റും ഞങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടില്ല. അപ്പോൾ സച്ചി പറയാണ്, ഇന്ദ്ര കഴിഞ്ഞതൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ നിന്നോട് ആവശ്യപ്പെടുന്നത് ഇപ്പോഴീ അപവാദം ഇനി പറഞ്ഞു പരത്താതിരിക്കാൻ ഏറ്റവും നല്ലൊരു ബന്ധം ഇന്ദുവും സത്യനുമായിട്ടുള്ളൊരു വിവാഹം നടക്കുന്നതല്ലേ. അത് നടന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമായി. പക്ഷേ ഞാൻ ഇക്കാര്യം സത്യനോട് പറഞ്ഞോ എന്ന് ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇക്കാര്യം ഞാൻ സത്യനോട് പറഞ്ഞിട്ടില്ല. സത്യനോട് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിന്നോട് പറയുന്നതാണെന്ന് എനിക്ക് തോന്നി. നിന്നോട് പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം നീ നിൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കണം. എന്നിട്ട് നിൻ്റെ അമ്മ മുടക്കിയ ഈ വിവാഹ ബന്ധം നിൻ്റെ അമ്മയായി തന്നെ നടത്തിത്തരണമെന്ന് പറയാനേട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രനെ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം സത്യൻ്റെ സ്വഭാവം നന്നായി അറിയാം. അതുമല്ല, തൻ്റെ അമ്മ ഇതൊരിക്കലും ഉൾക്കൊള്ളില്ല. തൻ്റെ അമ്മ ഈ വിവാഹ ബന്ധത്തോട് യോജിക്കില്ല എന്ന് നന്നായി അറിയാവുന്ന ഇന്ദ്രൻ്റെ ഉള്ളിലെ മനസ്സമാധാനം പോവാണേട്ടോ. എന്താ ഇന്ദ്ര, ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ നിൻ്റെ അമ്മയോട് സംസാരിക്കില്ലേ? അത് പിന്നെ എന്ന് പറയുമ്പോൾ ഗോകുല് പറയണേ, എൻ്റെ അമ്മ ഉണ്ടാക്കിയ പ്രശ്നത്തിന് നീ തന്നെ ഇന്ദ്ര പരിഹാരം കാണണം. ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് നിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പെങ്ങളുടെ കാര്യമാണ്, എൻ്റെ പെങ്ങളുടെ കാര്യമാണ്, അതിൽ ഇനി യാതൊരു ഇളവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നീ നിൻ്റെ അമ്മയോട് സംസാരിക്കില്ലേ ഇന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ ഗോകുലിൻ്റെ ആ ഒച്ച ഉയർന്ന ആ ശബ്ദത്തിന് മുന്നേ ഇന്ദ്രൻ ഒന്ന് പതറുന്നു കേട്ടോ. നിൻ്റെ അമ്മ വെച്ച പ്രവൃത്തി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വേറെ വല്ലവരായിരുന്നെങ്കിൽ എന്നും കൂടി പറയുമ്പോൾ ഇന്ദ്രൻ പേടിയാവണം കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ്റെ മനസ്സാകെ ആടി ഉലയാണ്. താൻ ഇനി എങ്ങനെ ഇപ്പോഴിത് തൻ്റെ അമ്മയോട് പറയും? ഇത് പറഞ്ഞാലുണ്ടാവുന്ന ആ ഒരു പൊട്ടിത്തെറി തനിക്കറിയാം, അത്രയും ധൈര്യമില്ല. അങ്ങനെ ഇന്ദ്രൻ മുന്നും പിന്നും ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഇന്ദ്രനെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ സുശീല. അപ്പോൾ സുശീല ഇത് കാത്തിരിക്കുകയാണ്. കാരണം ഇന്ദ്രൻ വന്നെങ്കിലല്ലേ ഇന്ദ്രനോട് ഇക്കാര്യം പറയാൻ പറ്റുള്ളൂ. പ്രതിഭ സത്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം, അവളാവുമ്പോൾ തൻ്റെ കാൽച്ചുവട്ടിൽ നിൽക്കുമെന്ന പ്രതീക്ഷയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ വന്നു. എന്താ ഇന്ദ്ര, നിനക്ക് ഇന്നൊരു മൗനം പോലെ. നീ എന്താ എന്നോടൊന്നും മിണ്ടും പറയുകയൊന്നും ചെയ്യാതെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല അമ്മേ എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രനോട്, ഞാൻ നിന്നോടൊരു കാര്യം പറയാനാണ് വന്നത്. നമ്മുടെ സത്യനെ ഇങ്ങനെ വെറുതെ അഴിച്ചു വിട്ടാൽ പോരല്ലോ. അത് കേൾക്കുന്ന ഇന്ദ്രന് ആശ്വാസമാവുകയാണ്. അമ്മയായി കാര്യം ഇങ്ങോട്ട് വ്യക്തമാക്കുന്നത് എന്തായിരിക്കും എന്ന ആ ഒരു ഇതോടുകൂടി നിൽക്കുമ്പോഴാണ് ഇന്ദ്രനെ ഞെട്ടിപ്പിച്ചും കൊണ്ട് സുശീല ആ വാക്കുകൾ പറയുന്നത്. നമ്മുടെ സത്യനെ വെറുതെ വിട്ടാൽ പോരല്ലോ, സത്യൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? എന്ത് തീരുമാനം എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം, തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞത് നമ്മുടെ സത്യനെ ഒരു പെണ്ണൊക്കെ വേണ്ടേ? എന്തായാലും ചീരവും മനീഷയൊക്കെ ഇപ്പോൾ മാറി നിൽക്കുന്ന സമയത്ത് സത്യനെ ഇപ്പോൾ പ്രതിഭയുമായ ഒരു വിവാഹം ആലോചിച്ചാലോ? അതിനുള്ളൊരു മനസ്സും ഇപ്പോഴവനുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹം ആലോചിച്ചാലോ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. സച്ചിക്ക് കൊടുത്ത വാക്ക്, ആ വാക്കിന് മുന്നിൽ ഇപ്പോഴമ്മ പ്രതിഭ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഈ സമയം അതങ്ങ് പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എന്താ നീ സംസാരിക്കില്ലേ സത്യനോട് എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രൻ പെട്ടെന്ന് അങ്ങ് പകച്ചു പോവാണ്. കാരണം ഈ ഒരു ഇതിൽ മുന്നേ വാക്കുകൾ കിട്ടാതെ അവിടെ ഒന്ന് സ്റ്റക്ക് ആവുകയാണ് കേട്ടോ. ഈ സമയമാണ് സോന കയറി വരുന്നത്. ഇന്ദ്രേട്ടാ, പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ അമ്മ ആ സുധനോട് പറയുന്നത് കേട്ടു. അമ്മയുടെ ബന്ധു എന്ന് പറയുന്നവനോട് ഞാൻ പറയുന്നത് കേട്ടതാണ്. അതുകൊണ്ട് ഏട്ടാ, കാര്യങ്ങൾ ഇനി എന്ത് തീരുമാനിക്കുകയാണെങ്കിലും നമ്മുടെ സത്യേട്ടനെ വെച്ച് കളിക്കരുത്. അമ്മയ്ക്ക് അമ്മയുടെ ലക്ഷ്യമാണ് വലുത് എന്ന് പറയാൻ കേട്ടോ. ഈ സമയം എന്താ മോളെ, അത് ആ ജോത്സ്യനെ കൊണ്ട് ഏട്ടൻ്റെ കുഞ്ഞാണ്
വയറ്റിലുള്ളത് എന്ന് വരെ പണം കൊടുത്ത് ആ ജ്യോതിസിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് തൻ്റെ അമ്മയെക്കുറിച്ച് കേൾക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇന്ദ്രൻ ഞെട്ടിപ്പോവാണ്. ഈ സമയം സോനയെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇവിടെ സച്ചി സാറിൻ്റെ മകളുടെ വിവാഹം മുടക്കിയത് നമ്മുടെ അമ്മയാണ്. അവരെന്നെ ഇന്ന് കാണാൻ വന്നിരുന്നു. അപ്പോഴേക്കും ക്ഷാമം അങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്താ എന്തിനാണ് അവർ വന്നത്? വല്ല വഴക്കിന് എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ വഴക്ക് കൂടാത്തത് നമ്മുടെ നല്ല കാലം സച്ചി സാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സത്യനെ ഇന്ദുവുമായി വിവാഹം ചെയ്യിപ്പിക്കാമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സോനയ്ക്ക് സമാധാനമാവാനേട്ടോ. ഏട്ടാ അത് നല്ല ബന്ധമാണ്. എന്തുകൊണ്ടും ഇന്ദു ഒരു പാവം പെൺകുട്ടിയാണ്, ഇന്ദു തന്നെയാണ് നമ്മുടെ വീട്ടിൽ വരേണ്ടവൾ എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, പ്രതിഭയുടെയും സത്യൻ്റെയും വിവാഹം കഴിക്കണമെന്ന്. അത് വേണ്ട, ആ വിവാഹ ബന്ധം ശരിയാവില്ല. അമ്മയുടെ എത്രയായാലും അമ്മയുടെ കുടുംബത്തിൽ നിന്ന് ഇനിയൊരു ബന്ധം എടുത്തു കഴിഞ്ഞാൽ സത്യത്തിന് അത് അംഗീകരിക്കില്ല എന്ന് പറയണിട്ടോ. ഈ സമയം ഇത് അമ്മയോട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇന്ദ്രട്ടൻ തന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും നല്ലതെന്ന് പറയണേ. അങ്ങനെ പിറ്റേ ദിവസം ആവുമ്പോൾ തന്നെ ഇന്ദ്രൻ ഈ സത്യം സുശീലക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ പോവാണ്. എന്താടാ ഞാൻ പറഞ്ഞത്, എന്തായി നീ സത്യനുമായി സംസാരിച്ചോ? അപ്പോൾ ഉടൻ തന്നെ അതിനു മുന്നേ അമ്മയോട് വേറൊരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോഴേക്കും സോനയും ശ്യാമോ അവിടെ എത്തുകയാണ്. അതെ, ഈ ബന്ധം നടക്കില്ല അമ്മ. അതെന്തുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് സുശീല പൊട്ടിത്തെറങ്ങും. നടക്കാത്തത് കൊണ്ട് തന്നെ നടക്കില്ല. സത്യൻ്റെ വിവാഹം വേറൊരാളുമായി ആലോചിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആരുമായി എന്ന് സുശീല ചോദിക്കുമ്പോൾ ഇന്ദുവും സത്യനുമായി എന്ന് പറയുമ്പോൾ സുശീല ഞെട്ടിപ്പോവാണേട്ടാ. അപ്പോൾ ഉടൻ തന്നെ എന്താടാ നീ പറയുന്നത് എന്ന് പറയുമ്പോൾ ആ ഇന്ദുവും സുശീലയുമായി അമ്മ ഉണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങളുണ്ടല്ലോ സോന, അമ്മ ഉണ്ടാക്കി എടുത്ത പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നം കാരണം തന്നെ ഇനിയിപ്പോൾ ഈ അമ്മ തന്നെ അതിനൊരു വഴി കണ്ടെത്തട്ടെ. അമ്മയല്ലേ രാഹുലിൻ്റെ വിവാഹം മുടക്കിയത്, രാഹുലിൻ്റെ മനസ്സിൽ വിഷം കുത്തിക്കയറ്റിയത് അമ്മയല്ലേ, ഇത് കേൾക്കുന്ന ഇന്ദ്രൻ ശരിയല്ലേ, അമ്മയല്ലേ. അപ്പോൾ ഞാൻ സുധന് കൊടുത്ത വാക്കോ, അതൊന്നും ഇവിടെ വിഷയമല്ല. എന്തായാലും ഇന്ദുവിൻ്റെയും സത്യൻ്റെയും വിവാഹമാണ് നടക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ സുശീലക്കുള്ളിൽ ഒരു സമാധാനം തോന്നണം കേട്ടോ. താൻ വിചാരിച്ചതും അത് തന്നെയാണ്, തൻ്റെ മകനുമായി വിവാഹം നടത്തണം. എന്നാൽ ഒരു പേടിയുണ്ട് സുശീലക്ക്, സുധൻ്റെ മകളാണെങ്കിൽ തൻ്റെ കാൽക്കീഴിൽ നിൽക്കും, എന്നാൽ ഇന്ദുവാണെങ്കിൽ തന്നെ ഭരിക്കുമോ എന്നൊരു പേടിയും സുശീലക്കുള്ളിൽ വരികയാണ് കേട്ടോ. എന്തായാലും പൊതിഞ്ഞ വഴക്ക് അവർക്കിടയിൽ നടക്കുമ്പോൾ സത്യൻ ഇവരുടെ രണ്ടുപേരുടെയും മുഖത്തടിച്ച് പറയും കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ സത്യൻ സച്ചി സാറിനോടും ഇന്ദുവിനോടും അക്കാര്യം പറയുമ്പോൾ അവർ തന്നെ ആ വിവാഹം വേണ്ടെന്ന് വെക്കൂട്ടോ. എന്നാൽ ഈ സമയം പ്രതിഭയ്ക്ക് വീണ്ടും പ്രതിഭയുടെ മനസ്സിൽ ഒരു ആശ്വാസം കൊടുക്കുകയാണ്. പ്രതിഭയ്ക്ക് വീണ്ടും പ്രണയം പൂവിടുന്ന ആ ഒരവസ്ഥ ഉണ്ടാക്കുകയാണ്. സത്യനുമായൊരു വിവാഹം ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി പ്രതിഭ കൂടുതൽ സത്യനിലോട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ സത്യൻ പ്രതിഭയോട് അക്കാര്യം പറയുമ്പോൾ ഇനി പ്രതിഭ എന്തെങ്കിലും കടുംകൈ ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും സത്യൻ്റെ നേർക്കാണ് ഇനി എല്ലാവരും വിവാഹാലോചനയും വരുമ്പോൾ എല്ലാവരുടെയും മുഖത്തടിച്ച് സത്യനിനി പറയും, എൻ്റെ മനസ്സിൽ ആകെ ഒരു പെണ്ണേ ഉള്ളൂ, അത് ചീരുവാണ്, അവളല്ലാതെ വേറൊരു ജീവിതം എനിക്ക് കഴിയില്ല, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി തന്ന ബന്ധത്തിൽ എനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്, നഷ്ടങ്ങളല്ലാതെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് തൻ്റെ അമ്മയോട് ചോദിക്കുമ്പോൾ അതിന് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന സുശീലയായിക്കോട്ടോ ഇനി വരാനിരിക്കുന്നത്.